പുരോഗമന കലാ സാഹിത്യ സംഘം കടത്തനാട്ട് മാധവിയമ്മ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധവിയമ്മ സ്മാരക കവിതാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. 35 വരെ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ തൃശൂർ വടക്കാഞ്ചേരിയിലെ അഞ്ചിത പൊതുവാളും 15 വരെ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ ഫറോക്കിലെ കെ അനാമികയും അവാർഡ് ഏറ്റുവാങ്ങി. വില്യാപ്പള്ളിയിൽ പ്രശസ്ത കവി എൻ പ്രഭാവർമ്മ അവാർഡ് വിതരണം നിർവഹിച്ചു. സ്വാഗത സംഘം കൺവീനർ വി കെ ശശി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ കെ ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വീരാൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സൂചിപ്പിച്ചു എൻ്റെ കാവ്യ ജീവിത യാത്രയിൽ അങ്ങനെ ഒരു യാത്ര ഉണ്ട് എന്ന് പറയാമെങ്കിൽ ഏതാണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ടുള്ള ആളാണ് കടത്തനാട് നാരായണ മാഷ്. നിരവധി വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറയണം, കടകരയിലേക്ക് വന്ന് വി ടി കുമാരൻ മാസ്റ്റർ സ്മാരക അവാർഡ് ഞാൻ വാങ്ങുന്നതിന് നിമിത്തമായത് നാരായണ മാഷ്. മാധവിയമ്മ സ്മാരക ട്രസ്റ്റ് കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. മരിച്ചവർ വന്നു നയിപ്പുലോകരെ ചരിത്രം ഇക്കഥ പറയുന്നു എന്ന് വൈലോപ്പള്ളി മാഷ് ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. മരിച്ചവർ എല്ലാ കാലത്തേക്കുമായി അങ്ങ് പോയി മറയുകയല്ല ചെയ്യുന്നത് എന്നും ജീവിതത്തിൻ്റെ സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ, സങ്കീർണമായ ഘട്ടങ്ങളിൽ നമ്മളുടെ കൈപിടിക്കാൻ, നമ്മളുടെ ദുർബലപ്പെട്ടു പോകുന്ന മനസ്സിൻ്റെ കൈപിടിക്കാൻ നമ്മോടൊപ്പം എത്തും എന്നുമാണത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കടത്തനാട് മാധവിയമ്മ നമ്മിലേക്ക് എത്തുന്ന ഒരു നിമിഷമാണിത്. എ കെ പീതാംബരൻ, ഗോപിനാരായണൻ, രാധാകൃഷ്ണൻ എടച്ചേരി, ജീവനി ആർ, കീർത്തന ശശി, രാകേഷ് പൈങ്ങോട്ടായി, ഹരീഷ് പഞ്ചമി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് അവാർഡ് ദാനവും അനുസ്മരണവും നടത്തി. ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അന്നപൂർണ ടീച്ചർ ആശംസകൾ അർപ്പിച്ചു. പാർവണ ജി, ശ്രവ്യരാജ് എ കെ, ഷാനിയ എസ് എൻ എന്നിവർ കവിതാലാപനം നടത്തി. കെ ദിനേശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മണിയൂർ അകം നാടകവേദി പ്രവാസി എന്ന നാടകവും അരങ്ങേറി.